ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ കുറച്ച് തുണി കൊണ്ട് ഒരു പുതുപുത്തൻ ബേബി ഡ്രസ്സാണ് തയ്ക്കാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ബ്ലൗസ് മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. ഞാൻ അതിനിവിടെ കുറച്ച് തുണിയാണ് എടുത്തേക്കുന്നത്. അത് ഞാനിവിടെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കതിനുശേഷം ഇതൊന്ന് മാർക്ക് ചെയ്യാം, അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 11 ഇഞ്ച് ലെങ്ത് ഉള്ള തുണിയാണ് എടുത്തേക്കുന്നത്. ഒന്ന് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. 5 ഇഞ്ച് നീളത്തിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഇത്രയും ആവശ്യമില്ല, ഞാൻ കുറച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 3.5 ഇഞ്ച് ഞാനിവിടെ നെക്കും മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം താഴോട്ട് നെക്ക് നിന്നും താഴോട്ട് ഒരു 3 ഇഞ്ച് അകലത്തിലൊന്ന് മാർക്ക് ചെയ്യുക. അതൊന്ന് സ്ക്വയർ പോലെ വരയ്ക്കുക. ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കൈക്കുഴി മാർക്ക് ചെയ്യാം. നാലര ഇഞ്ച് അകലത്തിലാണ് ഞാനിവിടെ കൈക്കുഴി മാർക്ക് ചെയ്തേക്കുന്നത്. അതും ഇതുപോലെ ഒന്ന് സ്ക്വയർ ചെയ്ത് വരയ്ക്കാം. അതിൽ നിന്നും സ്ക്വയറിൻ്റെ അവിടെ നിന്നൊരു 1.5 ഇഞ്ച് അകലത്തിൽ നമുക്കൊന്ന് കൈക്കുഴി അടയാളപ്പെടുത്താം. വണ്ണം ഞാനിവിടെ 8 ഇഞ്ചാണ് എടുക്കുന്നത്. എലാസ്റ്റിക് വെക്കുന്നത് കൊണ്ട് നമുക്കത് കുറച്ച് ഷേപ്പ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഫുള്ള് 8 ഇഞ്ചിലാണ് ചെയ്യുന്നത്. ഇതും 8 ഇഞ്ച് തന്നെയാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നെക്കൊന്ന് കട്ട് ചെയ്ത് ഷേപ്പിനെ കട്ട് ചെയ്തെടുക്കുക. ആ റൗണ്ട് കൂടെ തന്നെ പോവുക. അതിനുശേഷം കൈക്കുഴിയും കട്ട് ചെയ്തെടുക്കാം. ബോട്ടം കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ഇയർ ബേബിക്കാണ് ചെയ്യുന്നത്. 1 വയസ്സുള്ള കുഞ്ഞാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലെങ്ത് ഉള്ളത് എടുത്തത്. നമുക്ക് കുറച്ചുകൂടെ ലെങ്ത് വേണമെങ്കിൽ എടുക്കാം. അതിനുശേഷം നെക്ക് ഡിസൈൻ ചെയ്യാൻ ഞാനിവിടെ ഒരു നെറ്റ് ക്ലോത്താണ് എടുക്കുന്നത്. അത് ഞാനിവിടെ 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഇതുപോലെ വെക്കുക. 4 ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ മടക്ക് വശം തന്നെ ഇങ്ങനെ വെക്കുക. അതുകൂടിയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഒന്ന് അളവ് ചെയ്യാം. 1.5 ഇഞ്ചെന്ന് ഒന്ന് കുറച്ച് 1.5 ഇഞ്ച് വിട്ട് ചെയ്യുക. കാരണം 1.5 ഇഞ്ച് നമ്മൾ ഷോൾഡർ ചെയ്യും, നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടേ. ഡിസൈൻ ചെയ്യുന്ന തുണി മടക്കായതുകൊണ്ട് അത് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല. സോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണി 1.5 ഇഞ്ചിന് മുകളിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം ലെവൽ ചെയ്ത് തന്നെ വെക്കുക. നമ്മൾ വ്യത്യാസം വരാൻ പാടില്ല. മറ്റേത് നെറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് നമ്മൾ തയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വലിയുകയാണെങ്കിൽ വ്യത്യാസം വരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഒരേപോലെ തന്നെ വെക്കുക. വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ ചെയ്യുക. നമ്മളിവിടെ കൈക്കുഴിയുടെ ആവശ്യമില്ല. ആ നെക്ക് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം
നമുക്കിവിടെ ഒന്ന് നെക്കിൽ നിന്നും ഒരു 4.5 ഇറക്കത്തിന് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. നെക്കിൻ്റെ ചുറ്റിനും ഇതുപോലെ മാർക്ക് ചെയ്യണം. ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സൈഡിലും 4 തന്നെ മാർക്ക് ചെയ്യുക, 4.5. എല്ലാം അതുപോലെ തന്നെ 4 മാർക്ക് ചെയ്യുക. ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. നമ്മളിവിടെ ഫോൾഡ് ചെയ്തേക്കുന്നതാണ്, രണ്ട് സൈഡും ഫോൾഡാണ്, തുറന്ന വശമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. കുറച്ച് തുണിയേ ഇതിന് ആവശ്യമുള്ളൂ. നമുക്കിതൊന്ന് നൂത്തിയിടാം. ഇതുപോലെ നമുക്കിതിപ്പോ എന്റെ ഫ്രണ്ട് പീസ് കൂടെ ഒന്ന് വെച്ച് നോക്കാം. ഇതിലേക്ക് നെക്ക് കറക്റ്റ് തന്നെയാന്ന് അറിയണ്ടേ. ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ 1.5 വ്യത്യാസം വരുന്നുണ്ട്. അത് ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ആയോ. നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെക്കുക ആ രണ്ട് ഷോൾഡറും. ഇങ്ങനെ ഒന്ന് ഇതുപോലെ വെക്കുക, രണ്ട് ഷോൾഡറും ഒരേപോലെ വെക്കുക. നമ്മളിത് പോളി കോട്ടൺ തുണി ആയതുകൊണ്ട് ഇതൊന്ന് പിന്നി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ വേറൊരു സ്റ്റിച്ചാണ് ചെയ്യുന്നത്, സാധാ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഒരു 1/4 അകലത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/4 വിട്ട് ചെയ്താൽ മതി. ഇത് തച്ചിട്ട് നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തയ്യത്തുമ്പ് നമുക്ക് ഇതുപോലെ പിന്നത്തില്ല. അതിനുശേഷം ഞാനിവിടെ തുണിയുടെ നല്ല വശത്തു കൂടിയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. രണ്ട് തുണിയുടെ നല്ല വശത്തുകൂടിയാണ് സ്റ്റിച്ച് പോയേക്കുന്നത്. ഇതുപോലെ ഇത്ര അകലത്തിൽ മാത്രമേ ഞാൻ 1/4 അകലത്തിൽ മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ ഈ തുണിയുടെ ചീത്ത വശമാണ്, ഇത് രണ്ടും തുണിയുടെ ചീത്ത വശമാണ്. അവിടെ ഒന്ന് കൈവച്ചെന്ന് ആ സ്റ്റിച്ചിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നകം വെച്ച് പ്രസ് ചെയ്താൽ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതുപോലെ തിരിച്ച് എടുക്കുക. ഇപ്പോൾ തുണിയുടെ ചീത്ത വശമാണിത്. നമുക്കിതിലേക്ക് 1/2 വ്യത്യാസത്തിൽ ഒന്ന് തച്ച് കൊടുക്കാം. ഈ സൈഡ് അതുപോലെ തന്നെ ചെയ്യാം. നോക്കേ, സ്റ്റിച്ചൊന്നും പുറത്ത് കാണുന്നില്ല. നമ്മുടെ തയ്യത്തുമ്പ് ഉണ്ടോ, അതിൻ്റെ തുണിയുടെ അറ്റമൊന്നും പുറത്ത് കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇത് സ്റ്റിച്ച് പുറത്ത് കാണത്തില്ല. ഇതിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ അഴുക്ക വശമാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഒന്ന് നൂത്തിയിടുക. ആ രണ്ട് ക്ലോത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന നൂത്തി ഇട്ടേന് അഴുക്ക വശത്തുമാണിത്. ഇതിലേക്ക് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന നെറ്റ് ക്ലോത്ത് കൂടെ ഇട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കണ്ടോ, കറക്റ്റ് ലെങ്ത് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നല്ലതുപോലെ കട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ
വലുപ്പ ചെറുപ്പം ഉണ്ടാവും. ഇപ്പോൾ ഇത് കറക്റ്റിനാണ് കിടക്കുന്നത്. നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തയ്യലിൽ വിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ തുണി അടുത്ത വശം അപ്പുറത്തേക്ക് തിരിക്കണം. തിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റിച്ച് കറക്റ്റിന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിൽ കൊള്ളാൻ പാടില്ല. നമുക്ക് അതിനുശേഷം ഇതൊന്ന് തിരിച്ചിടാം. ഇതുപോലെ ഇതൊന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എടുക്കണം. അതിനുശേഷം കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചുറ്റിനൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ ഒരു കാലിഞ്ച് അകലത്തിലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ ഹലോ കാലിഞ്ച് അകലത്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ അതിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇതേതുപോലെ ഇവിടെ തയ്യത്തുമ്പ് കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ കാലിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ചുറ്റിനെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനിവിടെ കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ പ്രത്യേകിച്ച് മോഡലൊന്നും വെക്കുന്നില്ല. ചിലർക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ നെറ്റ് ക്ലോത്ത് തന്നെ വെച്ച് കൈക്കുഴിയും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സാധാ രീതിയിൽ തന്നെ അത് മടക്കി അടിച്ചിട്ടേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് വണ്ണം അടിക്കാം. ഇവിടെ വൺ സൈഡ് അടിച്ചാൽ മതി. ഒരു സൈഡ് ഇതുപോലെ അടിച്ചാൽ മതി, രണ്ട് സൈഡും അടിക്കേണ്ട. വൺ സൈഡ് ഞാൻ അടിച്ചിട്ടുണ്ട്. മറ്റേ വശം നമുക്ക് ബോട്ടത്തിൽ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മടക്കി അടിക്കണം. ഞാനിവിടെ ചെറിയ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ചാൽ മതി. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ സേഫ്റ്റി പിന്ന് കൊടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക്കിൽ. നമുക്കിതുവഴി നമ്മൾ മടക്കി വെച്ചേക്കുന്നത് വഴി നമുക്ക് കയറ്റി എടുക്കാം. ഇതുപോലെ അതിനുശേഷം നമുക്ക് മറ്റേ വശം കൂടെ വണ്ണം ഒന്ന് അടിക്കാം. ഇതുപോലെ ഇലാസ്റ്റിക് ഒന്ന് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, അതെല്ലാ വശവും കറക്റ്റായിട്ട് വരും. അതിൻ്റെ ചീത്ത വശത്തൂടെ ഇലാസ്റ്റിക് ഇതുപോലെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെയും കൂടെ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. വളരെ ഈസിയായിട്ട് നമുക്ക്
സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതുപോലെ ഷോൾഡറിൽ രണ്ട് വള്ളി പോലെയും കൂടെ വെക്കുന്നുണ്ട്. ഞാൻ അതിന് രണ്ട് ചെറിയ പീസ് തുണി എടുത്ത് അത് ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട്. അതുവഴി ഇതുപോലെ രണ്ട് വള്ളി പോലെ തയ്ച്ചെടുക്കുന്നുണ്ട് ഷോൾഡറിൽ. ഇതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെയും നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ രണ്ടെണ്ണം എടുക്കുന്നുണ്ട്. ഞാനത് ഹാൻഡ് സ്യൂവാണ് ചെയ്തത്. അന്ന് കൈത്തയ്യൽ തയ്ച്ചു കൊടുത്താൽ മതി, മെഷീൻ തന്നെ തയ്ക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. ഈ രണ്ടെണ്ണം ഞാൻ ഷോൾഡറിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും.